Hi friends, ellavarkum Hibusss craft ilekku swagatham. Innu nammal oru bottle aanu cheyan povunnathu. Innale nammal cheytha same bottle il nammal clay ubayogichittu thanne innu nammal molagu chedi aanu cheyan povunnathu. നമ്മള് മുളക് നല്ല ചുമന്ന കളറിലുള്ള മുളക് നിൽക്കുന്ന ഒരു ബോട്ടിലായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ സ്ട്രോബെറി ചെയ്ത സമയത്ത് എനിക്ക് ഒരു ഐഡിയ വന്നായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു അത് ചെയ്യാന്ന്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് പിന്നെ ബെല്ല് വരും, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൊടുക്കാനും മറക്കരുതേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് ഞാനിത് ബോട്ടിലെടുത്ത് അതിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് രണ്ട് ഒരു കൊട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോട്ടിൽ അങ്ങോട്ട് മാറ്റി വെക്കണം. ഇത്രയും ഫിനിഷിംഗ് ഒക്കെ വന്നാൽ മതി, നമ്മളിതിൽ ഹൈലൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ക്ലേ ഡ്രൈ ക്ലേ ആണ്. നിങ്ങൾക്ക് ഏത് ക്ലേ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ക്ലേ എടുക്കാം, എന്നിട്ട് നമുക്ക് ടെർമോക്കോൾ പീസിൽ നിന്ന് നമ്മുടെ മുളകിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ഇന്നലെ സ്ട്രോബെറിയുടെ ഷേപ്പ് ആയിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മുളകിൻ്റെ ഷേപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ക്ലേ വെച്ച് നന്നായിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്രയും ക്ലേ ഉണ്ടെങ്കിൽ നമുക്ക് ടെർമോക്കോൾ വെക്കാത്ത രീതിയിൽ നല്ല കട്ടിക്ക് തന്നെ വെക്കാം. അപ്പോൾ ഞാനത് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് അതിലേക്ക് റെഡ് കളർ അക്രിലിക് പെയിൻറ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളകിന് റെഡ് കളർ കൊടുക്കുവാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാനിങ്ങനെ വളച്ചിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു തണ്ട് പോലെ. എന്നിട്ട് നമുക്കിതുപോലെ തന്നെ കുറച്ച് ക്ലേ ഉണ്ടാക്കി കുറച്ച് മുളക് ഉണ്ടാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ലീഫ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ ലീഫിൻ്റെ ഷേപ്പിൽ ക്ലേ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതായത് ഇതെന്ന് പറയുമ്പോൾ ഇവിടെ പിടിച്ച മുളകാണ്. ഇത് നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഇത് അതിൻ്റെ ലീഫും അതും കൂടെ നോക്കിയിട്ടാണ് ഞാൻ ലീഫൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി നമുക്ക് എല്ലാം നമ്മുടെ ബോട്ടിലേക്ക് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിലൊക്കെ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിത് ഇങ്ങനെയൊക്കെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് വെയിൻസ് ഒക്കെ പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ എല്ലാം ലീഫൊക്കെ ഇടയ്ക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് പെയിൻറ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ റെഡ് കളറിന് താഴെ ഗ്രീൻ കളർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലീഫിനും ഗ്രീൻ കളർ രണ്ട് മൂന്ന് ഷെയ്ഡ് ഗ്രീൻ കളറൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ നമുക്ക് കളർ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ആ താഴത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതൊക്കെ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. ബ്രൗൺ ഒക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നന്നായിട്ട് തന്നെ പെയിൻറ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ക്ലേ എല്ലാം പെയിൻറ് ചെയ്തതിന് ശേഷം നമ്മുടെ ബോട്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ബ്ലൂ കളർ മെറ്റാലിക് പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഞാനത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വെറൈറ്റി കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. നമുക്ക് ഗോൾഡൊക്കെ ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ആൻറ്റിക്യൂഡ് ആകുമ്പോഴത്തേക്ക് നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ നമ്മൾ ഇന്നലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അത് ഫുള്ളായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ലീഫിന് വെയിൻസ് ഒക്കെ വരച്ച് കൊടുത്തായിരുന്നു ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നല്ല ലുക്കാണ് കാണാനായിട്ട്. പിന്നെന്താ, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ നമ്മളൊരു കൊട്ട് വാർണിഷൊക്കെ കൊടുക്കാനും മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാം. ഞാൻ ഒരു വെറൈറ്റി കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ബ്ലൂ അക്രിലിക് അക്രിലിക് അല്ല ബ്ലൂ മെറ്റാലിക് പെയിൻറ് കൊടുത്തത്. അപ്പോൾ പെയിൻറ്റിൻ്റെ വേർഡ്സൊക്കെ അങ്ങ് വായി വരുമ്പോഴത്തേക്ക് അങ്ങ് തിരിഞ്ഞു പോകുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പം. പിന്നെ അടുത്തൊരു കിലോ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.